പുണ്യം മോഹിച്ച് കൊണ്ടുപോയ കുട്ടിയെ ഒരു മുന്നറിയിപ്പുമില്ലാതെ തിരികെ കൊണ്ടുവന്നതെന്തിന്? ഹലീമയുടെ നടപടിയിൽ എന്തോ ദുരൂഹത. ആമിന കാര്യം തിരക്കി. ഹലീമ, നീ വലിയ താൽപ്പര്യത്തോടെയാണല്ലോ കൊണ്ടുപോയത്, എന്തുണ്ടായി പറയൂ. ഹലീമ ചിന്താമൂകയായി. സാവധാനത്തിൽ അവർ പറഞ്ഞു, എൻ്റെ മോനെ അള്ളാഹു ഇങ്ങോട്ടെത്തിച്ചിരിക്കുകയാണ്. എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ നിർവഹിച്ചിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നെനിക്ക് ഭയം. ആമിനയുടെ ഇഷ്ടം പോലെ വരട്ടെ എന്ന് കരുതി ഞാൻ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയാണ്. ഈ മറുപടികളൊന്നും ആമിനയെ സംതൃപ്തയാക്കിയില്ല. ആമിനയുടെ ഹൃദയത്തിൽ ഭീതിയും ഉത്കണ്ഠയും അലതല്ലുകയാണ്. അവർ പറഞ്ഞു, ഹലീമ, ഒന്നും വ്യക്തമല്ല, തുറന്നു പറയൂ, എന്താണ് സംഭവിച്ചത്? ഹലീമ വിശദീകരിച്ചു. മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ വമ്രത്തിൻ്റെ കൂടെ ഞങ്ങളുടെ വീടിന് പുറകുവശത്ത് ആട്ടിൻകുട്ടികളെ നോക്കി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് കുട്ടിയുടെ സഹോദരൻ അഥവാ വമ്രത്ത് അതിഗൗരവഭാവത്തിൽ ഓടി വന്നു എന്നോടും അവൻ്റെ പിതാവിനോടുമായി പറഞ്ഞു, അതാ എൻ്റെ ഖുറൈശി സഹോദരനെ വെള്ളവസ്ത്രധാരികളായ രണ്ടാളുകൾ വന്ന് പിടികൂടിയിരിക്കുന്നു. അവരവനെ നിലത്ത് കിടത്തി വയറ് കുത്തിക്കീറി. ഇത് കേട്ട് ഞാനും ലംറത്തിൻ്റെ ഉപ്പയും ഓടിച്ചെന്നു. കുട്ടി മ്ലാനമൂകനായി നിൽക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് വാരിപ്പുണർന്നു. പിതാവും കുട്ടിയെ വാരിപ്പുണർന്നു. എന്തു പറ്റി മോനെ, പറയൂ. കുട്ടി സംഭവം വിവരിച്ചു. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പേര് വന്ന് എന്നെ നിലത്ത് കിടത്തി. അവരെൻ്റെ വയർക്കീറി. അവർ എന്തോ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ഒട്ടും താമസിച്ചില്ല, അവർ അപ്രത്യക്ഷരായി. എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, ഒന്നും അറിയില്ല. ഈ സംഭവം ഞങ്ങളെ പരിഭ്രാന്തരാക്കി. ഞങ്ങൾ കുട്ടിയെ കൂട്ടി കുടിലിലേക്ക് പുറപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം? ഇതൊരു സൂചനയാണ്. ഇനി പലതും സംഭവിക്കാം. എന്തെങ്കിലും സംഭവിച്ചാൽ. കുട്ടികളുടെ പിതാവ് എന്നോട് പറഞ്ഞു, ഹലീമ, കുട്ടിക്കെന്തെങ്കിലും അപകടം പിണഞ്ഞെന്നാണ് ഞാൻ ഭയപ്പെട്ടത്. ഇനിയൊട്ടും താമസിക്കരുത്, കുട്ടിയെ ഉമ്മക്ക് തിരിച്ചേൽപ്പിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ കുട്ടിയെ കൂട്ടി മക്കയിലേക്ക് നീങ്ങിയത്. ഹലീമയുടെ വിവരണം കേട്ട് ആമിന നിശബ്ദയായി നിന്നു. ആമിന ചോദിച്ചു, ഹലീമ, നീ എന്താണ് കരുതിയത്? വല്ല പിശാചുമായിരിക്കും കുട്ടിയെ പിടിച്ചു കിടത്തിയതെന്ന് ധരിച്ചുവോ? ഹലീമ, അതെ, തീർച്ചയായും ഞാൻ കരുതിയത് പിശാചിൻ്റെ ശല്യമാണെന്നാണ്. ആമിന, ഇല്ല, ഒരിക്കലും എൻ്റെ മോനെ പിശാച്ച് സ്പർശിക്കില്ല. പിശാച്ച് ബാധയേൽക്കുകയില്ല. പിശാച്ചിന് മോൻ്റെ മേൽ യാതൊരു സ്വാധീനവും ഉണ്ടാകില്ല. എൻ്റെ മോന് വലിയ ഭാവി വരാനുണ്ട്. ഞാൻ നിനക്ക് മോൻ്റെ കഥ പറഞ്ഞു തരാം. ഇരിക്കൂ ഹലീമ.